പ്യുവർ ബ്രീഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഓടി വരുന്ന കുറച്ച് മുയൽ ഇനങ്ങളുണ്ട്. വൈറ്റ് ജിയൻ്റ്, സോവിയറ്റ് ചിഞ്ചില, ന്യൂസിലാൻഡ് വൈറ്റ്, ഗ്രേ ജിയൻ്റ്, അങ്ങനെ കുറേ ഇനം മുയലുകളുണ്ട്. ഇതിൽ നമുക്ക് ഒരു മുയലിനെ കിട്ടിയാൽ അത് പ്യുവർ ആണോ ക്രോസ് ആണോ എന്ന് എങ്ങനെ അറിയും? അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുയലിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്യുവർ ബ്രീഡ് മുയലിനെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയും? ആദ്യമേ തന്നെ പറയാം, കണ്ടുകൊണ്ട് തിരിച്ചറിയാൻ കഴിയില്ല. ഈ വീഡിയോ കാണുന്നവരിൽ പലരും മുയൽ വളർത്തുന്നവരായിരിക്കും. ആ വളർത്തുന്നവർക്ക് തന്നെ മുയൽ പ്രസവിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പല നിറത്തിലായിരിക്കും കിട്ടുന്നത്. ഉദാഹരണത്തിന്, ഫീമെയിൽ വൈറ്റും മെയില് ബ്ലാക്കും ആണെങ്കിലും കിട്ടുന്ന കുഞ്ഞുങ്ങൾ വൈറ്റും ബ്ലാക്കുമായിട്ട് മിക്സ് ആയിട്ടുള്ള കുറച്ച് കളറൊക്കെ കിട്ടും. ഇതിൽ തന്നെ പ്യുവർ വൈറ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളും കിട്ടും, പ്യുവർ ബ്ലാക്ക് ആയിട്ടുള്ള കുഞ്ഞുങ്ങളും കിട്ടും. അതുകൊണ്ട് പ്യുവർ വൈറ്റിനെ പ്യുവർ ബ്രീഡ് എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞ് നമ്മളൊരാൾക്ക് അത് കൊടുക്കുകയാണെങ്കിൽ തന്നെ അയാൾ കൊണ്ടുപോയി വളർത്തി ഒരു വേറൊരു വൈറ്റും മുയലുമായിട്ട് അത് ക്രോസ് ചെയ്തിട്ട് കിട്ടുന്ന കുഞ്ഞെല്ലാം വൈറ്റ് ആകണമെന്നില്ല. കാരണം നമ്മൾ കൊടുത്ത വൈറ്റും മുയലിൻ്റെ പേരൻറ്റിൽ ബ്ലാക്ക് ക്രോസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് വാങ്ങിയിട്ട് പോയ മുയലിൻ്റെ എത്ര പ്രസവം തന്നെ കഴിഞ്ഞാലും അത് പ്യുവർ ബ്രീഡാകില്ല. കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരിക്കൽ ക്രോസ് ആയിട്ട് ബ്രീഡ് ചെയ്യിപ്പിച്ചാൽ പിന്നെ അതിൻ്റെ തലമുറ എല്ലാം ക്രോസ് ബ്രീഡ് തന്നെയായിരിക്കും. അപ്പോൾ പിന്നെ പ്യുവർ ബ്രീഡ് എങ്ങനെ തിരിച്ചറിയും? അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് മുയലിനെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്ന കർഷകനാണ് ആ വഴി. നമ്മൾ ഓരോരുത്തരും ഓരോ ഫാമിൽ പോയി മുയലിനെ വാങ്ങുന്നവരാണ്. അവിടെ പോകുമ്പോൾ നിങ്ങൾ വാങ്ങാൻ പോകുന്ന മുയൽക്കുഞ്ഞിനെ നിങ്ങൾക്ക് കാണിച്ചു തരുമല്ലോ. അതേസമയം നിങ്ങൾ അങ്ങോട്ട് അവരോട് ആവശ്യപ്പെടേണ്ടത് നിങ്ങൾ വാങ്ങാൻ വന്നിരിക്കുന്ന കുഞ്ഞിൻ്റെ പേരൻറ്റിനെ കാണിച്ചു തരാനാണ്, അതായത് പേരൻ്റ് മുയലുകളെ. അങ്ങനെ കാണേണ്ടത് നിങ്ങളുടെ അവകാശമാണ്. കാരണം ഞാൻ മുന്നേ പറഞ്ഞ പോലെ വെറുതെ ഭംഗിക്ക് കുറച്ച് ദിവസം വളർത്താനല്ല നമ്മൾ ഓരോരുത്തരും മുയലിനെ വാങ്ങുന്നത്. നല്ല രീതിയിൽ ഫാം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ള എല്ലാവർക്കും നമ്മൾ വാങ്ങാൻ പോകുന്ന മുയലിൻ്റെ പേരൻറ്റിനെ കാണണമെന്ന് തോന്നും. കാരണം ആ പേരൻറ്റിനെ കണ്ടാലല്ലേ അതിൻ്റെ ഒരു വളർച്ചയും വെയിറ്റും ഒക്കെ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അങ്ങനെ അറിഞ്ഞാലല്ലേ നമ്മൾ വാങ്ങുന്ന കുഞ്ഞുങ്ങൾക്കും അതേ വളർച്ച വരുമെന്ന് നമുക്കറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആരും തന്നെ പെട്ടെന്ന് ചാടിപ്പുറപ്പെട്ട് മുയലിനെ മേടിക്കാൻ നിൽക്കരുത്. ഫാമിംഗ് മേഖലയിലേക്കാണെങ്കിൽ എനിക്കുണ്ടായ അനുഭവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു ചെറിയ അറിവ് നിങ്ങൾക്ക് ഉപകാരമായി തോന്നിയാൽ നിങ്ങൾ തീർച്ചയായും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മുയലിനെക്കുറിച്ചുള്ള വീഡിയോസാണ് നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുവാൻ സബ്സ്ക്രൈബറിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.